നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡേവിഡ് ഓർ എഴുതിയ എ ലിബറൽ ആർട്സ് ആൻഡ് ക്യാമ്പസ് എന്നുള്ള എസ് എ പഠിക്കാം ഈ എസ് എ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് എനിക്കറിയാം രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല കാരണം ഈ എസ് എ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടെങ്കിലും പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പലവട്ടം വിചാരിച്ചു ഇത് ജസ്റ്റ് സമ്മർ അങ്ങ് പറഞ്ഞു പോയാലോ എന്ന് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വലിയ ഡീറ്റെയിൽഡായിട്ടല്ല എങ്കിൽ പോലും കുറച്ചെങ്കിലും ഡീറ്റെയിൽഡായിട്ട് ഇത് പറഞ്ഞു പോകണം അപ്പം അത്രയും പറഞ്ഞു പോകുമ്പോൾ ഒന്നാമത് ടോപ്പിക്ക് കുറച്ച് ഡ്രൈ ആണ് രണ്ടാമത് എസ് ഐസ് അങ്ങനെ കേട്ടിരിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല എനിക്കൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല എസ് എ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമല്ല പ്രത്യേകിച്ചും കഥ പോലത്തെ എസ് എ ഒക്കെ ആണെങ്കിൽ നമുക്ക് കേട്ടിരിക്കാം പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറയുന്ന ഫാക്റ്റ് പറയുന്ന എസ് ഐസ് കേട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്ന ഒരു ആണ് ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് അതേപോലൊക്കെ തന്നെ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നൊരു എസ്സയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് പാർട്ടാക്കി ഇത് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ക്ഷമിക്കുക സഹകരിക്കുക കേട്ടോ ഇനിയുള്ള എസ് ഐസും ഞാൻ ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തപ്പോൾ വിചാരിച്ചതാണ് ഇനി നമ്മൾ രണ്ട് പാർട്ടാക്കി ചെയ്യില്ല എന്നുള്ള കാര്യം പക്ഷേ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് സഹിച്ചിരുന്ന് കേട്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയേ ഉള്ളൂ ഒരു എസ് ഐ ആൻഡ് നമുക്ക് കൂടുതൽ പറയുന്നില്ല കൂടുതൽ കുറഞ്ഞ് ബോറാക്കുന്നില്ല കാരണം സംസാരം അങ്ങനെ കേൾക്കാൻ തീരെ താല്പര്യം പലർക്കും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ എസ് ഐയിലേക്ക് കടക്കാം സോ ഡേവിഡ് ഓർ അദ്ദേഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡേവിഡ് ഓർ ഒരു പ്രൊഫസറാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലും പൊളിറ്റിക്സിലും എഡ്യൂക്കേഷനിലും ഒക്കെ പ്രൊഫസറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡേവിഡ് ഓർ അദ്ദേഹം ഒരു വെൽ നോൺ എൻ എൻവോൺമെൻ്റലിസ്റ്റാണ് ഒരുപാട് വർഷമായിട്ട് എൻവോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടുതലും അദ്ദേഹം എൻവിയോൺമെൻറ്റ് ആൻഡ് എൻവോൺമെൻ്റൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കൂടുതലും അദ്ദേഹം ഡീൽ ചെയ്യുന്നത് ആൻഡ് അദ്ദേഹം ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെയും ഫൗണ്ടേഷൻസിൻ്റെയും ഒക്കെ ട്രസ്റ്റി ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫൗണ്ടേഷൻസ് ആണ് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓൾഡോ ലിയോ ഫൗണ്ടേഷനും പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം ഒരുപാട് വേർക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബുക്സ് ആയിട്ടും ബുക്സായിട്ടും ആയിട്ടും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ജേർണൽസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടുതലും നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എസ് എ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള എക്കോളജിക്കൽ ലിറ്ററസി എഡ്യൂക്കേഷൻ ആൻഡ് ട്രാൻസേഷൻ ഓഫ് ദ പോസ്റ്റ് മോഡേൺ വേൾഡ് എന്നുള്ള ബുക്കിലാണ് ആ ബുക്കിൻ്റെ ഒരു ചാപ്റ്ററാണത് ദി ലിബറൽ ആർട്സ് ദ ക്യാമ്പസ് ആൻഡ് ദ ബയോസ്ഫിയർ ആൻഡ് ഓൾട്ടർനേറ്റീവ് ടു ബ്ലൂംസ് വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ദെൻ അതിലെ ഒരു ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ആ ഒരു ചാപ്റ്ററിലെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ലിബറൽ ആർട്സ് ആൻഡ് ക്യാമ്പസ് ആൻഡ് ഇത്രയേ ഉള്ളൂ ഡേവിഡ് ഓറിനെ പറ്റി പറയാനായിട്ട് ഇനി ലിബറൽ ആർട്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ലിബറൽ ആർട്സ് സൂചിപ്പിക്കുന്നത് കൺവെൻഷനൽ എഡ്യൂക്കേഷനാണ് അതായത് നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും ആർട്സും ഹ്യൂമ ആർട്ടും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിപ്പിക്കുന്ന ആ ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അതാണ് ലിബറൽ ആർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊക്കെ പഠിക്കുന്ന ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെ പ്രത്യേകിച്ചും വൊക്കേഷണൽ ട്രെയിനിങ്ങിനോ അതല്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ ആർട്ടും അതുപോലെ സയൻസും ഒക്കെ മാത്രം പഠിക്കുന്ന ആ ഒരു രീതി അത് തന്നെയാണ് ലിബറൽ ആർട്സ് ഈ ഒരു ലെസണിൽ അധികം എജ്യൂക്കേഷനിസ്റ്റിനെ പറ്റിയിട്ടും തിയറിസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട് അവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിയും അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എജ്യൂക്കേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ വ്യൂ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് എസ് ഐയിലേക്ക് കടക്കാം ലിബറൽ ആർട്സ് ആൻ ദ ക്യാമ്പസ് ദി മിഷൻ ഓഫ് ദ ലിബറൽ ആർട്സ് ഇൻ അവർ ടൈം ഇസ് നോട്ട് മിയർലി സോ ഇൻകൽക്കേറ്റ് ലേർണിംഗ് അപ്രീസിയേഷൻ ഫോർ ദ ക്ലാസിക്സ് ഹസ് ബ്ലൂം വുഡ് ഹാബിറ്റ് ഓർ ടു ട്രാൻസ്മിറ്റ് മാർക്കറ്റബിൾ സ്കിൽസ് ഹസ് എനി നമ്പർ ഓഫ് അതേഴ്സ് പ്രപ്പോസ് ബട്ട് ടു ഡെവലപ്പ് ബാലൻസ്ഡ് ഹോൾഡ് പേഴ്സൺസ് അപ്പോൾ നമ്മുടെ ടൈമിലുള്ള ലിബറൽ ആർട്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലാസ്സിക്സ് വായിച്ച് അതിനെ പറ്റിയിട്ടൊരു മതിപ്പുണ്ടാക്കിയെടുക്കുക ഒരു ആസ്വാദന ആസ്വാദനശേഷി ഉണ്ടാക്കിയെടുക്കുക ബ്ലൂം പറഞ്ഞതുപോലെ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റബിൾ സ്കിൽസ് അച്ചീവ് ചെയ്യുക അതായത് ഒരു നമ്മളുടെ സൊസൈറ്റിയിൽ ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് കൺസ്യൂമർ ബേസ്ഡ് സൊസൈറ്റിയാണ് അപ്പോൾ നിത്യജീവിതത്തിനായിട്ട് നമുക്ക് ഒരു മാർക്കറ്റബിൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതുണ്ടാക്കിയെടുക്കുക അത് മറ്റ് ചില മറ്റ് പല തിയറിസ്റ്റുകളും പറഞ്ഞത് എന്താ ലിബറൽ ആർട്സിൻ്റെ ലക്ഷ്യം ഇതുകൂടിയാണ് മാർക്കറ്റബിൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നതുകൂടിയാണ് എന്നാണ് പക്ഷേ ഡേവിഡ് ഓറിൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടിനും അപ്പുറം ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണതയുള്ള ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യുക എന്നതും എന്തിൻ്റെ ലക്ഷ്യമാണ് ലിബറൽ ആർട്സിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഡേവിഡ് ഓർ പറയുന്നു ഹോൾനസ് ഫസ്റ്റ് റിക്വസ്റ്റ് ഇൻറ്റഗ്രേഷൻ ഓഫ് പേഴ്സൺഹുഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ദ അനലറ്റിക്കൽ മൈൻഡ് വിത്ത് ഫീലിംഗ്സ് ദി ഇൻ്റലക്റ്റഡ് ഇൻ്റലക്റ്റ് വിത്ത് മാനുവൽ കോമ്പിറ്റൻസ് അതായത് ഈ ഹോൾനെസ് ഹോൾനെസ് എന്ന് പറയുന്നത് എന്താണ് പൂർണ്ണത ഒരു വ്യക്തി പൂർണ്ണതയുള്ളൊരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ ആദ്യം ആ സ്റ്റുഡൻറ്റ് അതായത് ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ അനലറ്റിക്കൽ മൈൻഡ് എന്തും വിശകലനം ചെയ്യാനുള്ള എന്താണ് ശേഷിയുള്ള അവൻ്റെ മനസ്സിനെ അവൻ്റെ ഫീലിങ്സുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം ഇത് ഇൻ്റലക്റ്റ് വിത്ത് മാനുവൽ കോമ്പീറ്റൻസ് അതായത് അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും ബുദ്ധിയും കഴിവും രണ്ടും രണ്ടാണ് അല്ലേ ബുദ്ധി എന്ന് പറയുന്നത് കുറച്ചുകൂടി തിയറി ബേസ്ഡാണ് എന്നാൽ കഴിവെന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ് ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് തിയറി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ ആ തിയറി പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം മാനുവൽ കോമ്പീറ്റൻസ് വേണം അപ്പോൾ ശരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കണം ഇൻ്റലക്റ്റും വേണം മാനുവൽ കോമ്പീറ്റൻസും വേണം സോ ഒരു പൂർണ്ണതയുള്ള മനുഷ്യനെ വേണമെങ്കിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കണം അതിനോടൊപ്പം അവനെ ആ ബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവ് കൂടി വേണം ഫെയിലിയർ ടു കണക്ട് മൈൻഡ് ആൻഡ് ഫീലിങ്സ് ഇൻ ഗ്രേസ് വേർഡ്സ് ഡിവോഴ്സസ് ആസ് ഫ്രം അവർ ഓൺ ഡിസ്പോസിഷൻസ് അറ്റ് ദ ലെവൽ വെയർ ഇന്റലക്റ്റ് ആൻഡ് ഇമോഷൻസ് ഫ്യൂസ് അതെ നമ്മൾ രണ്ട് തിയറിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു ഫസ്റ്റ് ബ്ലൂമിനെ പറ്റിയിട്ട് ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞു ബ്ലൂം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എഡ്യൂക്കേഷനലിസ്റ്റ് ആണ് ഒരു തിയറിസ്റ്റ് തിയറിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഗ്രേയും അതുപോലെ തന്നെ രജ്യൂക്കേഷനിസ്റ്റ് ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് പറഞ്ഞത് എന്നുള്ളതൊന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഇവിടെ ഗ്രേ പറയുന്നൊരു കാര്യം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും മനസ്സിനെയും നമ്മുടെ ഫീലിങ്സിനെയും ഒരേ ത ഒരേ തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഫീലിങ്സും ഉപയോഗിക്കുന്ന തലത്തിൽ നിന്നും നമ്മൾ അന്യരായിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ബുദ്ധിയും ഫീലിങ്സും ഒരേപോലെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം എങ്കിലും മാത്രമേ നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ അതേസമയം തിയറി മാത്രം പഠിപ്പിക്കുന്നു കുട്ടികളെ സ്പെഷ്യലിസ്റ്റാക്കി മാത്രം മാറ്റുന്നു പക്ഷെ ജീവിതം എന്താണെന്ന് അവനറിയില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ തോൽവി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മനസ്സിനെയോ നമ്മുടെ വികാരങ്ങളെയോ നമ്മുടെ ഫീലിംഗ്സിനെയോ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഫെയിലുവറാണ് ഓക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ നമ്മുടെ ബുദ്ധിയും ഒന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് ഏ ജെന്വൻലി ലിബറൽ എഡ്യൂക്കേഷൻ വിൽ ഓൾസോ കണക്ട് ദ ഹെഡ് ആൻഡ് ദ ഹാൻഡ്സ് ശരിയായ ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയും കണക്ട് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ നമ്മൾക്കറിയാം നമ്മൾ പല കാര്യങ്ങളും തിയററ്റിക്കലി നമ്മൾ തിയറിയൊക്കെ പഠിച്ചുവയ്ക്കും പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ നമ്മളെല്ലാവരും ന്യൂട്ടൻ്റെ തേർഡ് ലോ ബാക്കി രണ്ട് ലോസും നമുക്ക് നന്നായിട്ട് അറിയത്തില്ല എന്നാൽ പോലും കാണാതെ പഠിച്ച് വെച്ചിരുന്നതാണ് തേർഡ് ലോ പക്ഷേ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ഈ സാധനം നമ്മുടെ ലൈഫിൽ നമ്മളീ സാധനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സയൻസിനും അപ്പുറം ജീവിതത്തിൽ ഈ സാധനത്തിനൊരു ബന്ധമുണ്ട് നമ്മൾ നമ്മളൊരാളോടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തിയാണെങ്കിൽ തിരിച്ച് നമുക്ക് നന്മ കിട്ടും തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയാണെങ്കിൽ തിരിച്ച് നമുക്ക് അതേപോലൊരു കാര്യം തന്നെയായിരിക്കും കിട്ടുക സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ തിയററ്റിക്കൽ അല്ല ഞാൻ പറയുന്നത് നോട്ട് സയൻസിൻ്റെ ഒരു കേസല്ല പറയുന്നത് സിമ്പിൾ ലൈഫിൽ ഇങ്ങനെയാണ് ഈ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ട് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രഥമമായ കാര്യം ഇത് തന്നെയാണ് തെറ്റ് ചെയ്താൽ നിനക്ക് തിരിച്ച് ശിക്ഷ കിട്ടും നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് അതുപോലെ നല്ല കാര്യം തിരിച്ച് കിട്ടും ഇത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ മറന്നു പോകുന്നു വെറുതെ തിയറി പഠിച്ചു വെച്ചിട്ട് മറ്റൊരു തന്നെ ദ്രോഹം ചെയ്തിട്ട് കാര്യമുണ്ടോ അപ്പം അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് പ്രാക്ടിക്കലാക്കുവാനായിട്ട് സാധിക്കണം ഓക്കെ അതിലും വലിയ വലിയ എക്സാമ്പിൾസ് ഒന്നും പറയാൻ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിബറൽ ആർട്സ് ഹാവ് ബീൻ കൺസൈൻഡ് ടു ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദറ്റ് എജ്യൂക്കേറ്റ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ അനാറ്റമി വാട്ട് പാസസ് ഫോർ ദ ഹയർ ലേർണിംഗ് ഡീൽസ് വിത്ത് ദ നെക്ക ഓൺലി ഹാഫ് ഓഫ് ദാറ്റ് ടെക്നിക്കൽ സ്കൂൾ ദ റിമൈൻഡർ ദിസ് ഡിവിഷൻ ക്രിയേറ്റ്സ് ദ ഡേഞ്ചർ ദറ്റ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ഇൻ ഗ്രേസ് വേർഡ്സ് മിസ് എ ഹോൾ ഏരിയ ഓഫ് റിലേഷൻ ടു ദ വേൾഡ് അപ്പം ഇത്രയേ ഉള്ളൂ ടെക്നിക്കൽ എഡ്യൂക്കേഷനും ലിബറൽ ആർട്സും രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയപ്പെടുന്നു അല്ലേ അപ്പം ഇത് രണ്ടും വേർതിരിച്ച് വെക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്നാണ് ഗ്രേ പറയുന്നത് രണ്ടും ആവശ്യമാണ് വെറുതെ കുറേ സബ്ജെക്ട്സ് മാത്രം പഠിച്ചു വെക്കാതെ അതെങ്ങനെ പ്രയോഗിക്കണം അതല്ലേ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വേണം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ഒരേ രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ മീൻസ് എ ഹോൾ ഏരിയ ഓഫ് റിലേഷൻ ടു ദ വേൾഡ് നമുക്ക് ഈ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരായിട്ട് മാറും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർ പഠനത്തിൽ ഭയങ്കര മികവുള്ളവരായിരിക്കും ആ പക്ഷേ ജീവിതത്തിൽ പല കാര്യങ്ങളും അവർക്ക് കൃത്യമായി ചെയ്യുവാൻ അല്ലെങ്കിൽ മറ്റു മനസ്സ് മനസ്സിലാക്കുവാൻ പറ്റില്ല അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് അവരുടെ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതയാണ് അവർ വെറും ഡ്രൈ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്കിപ്പോൾ ഒരു മാത്സിലൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഫിസിക്സിലെ എന്തെങ്കിലും സോൾവ് ചെയ്യാത്തൊരു കാര്യമോ കൊടുത്താൽ അവർ വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യും അതേസമയം ലൈഫിലെ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ ചെയ്യാനെങ്കിൽ ലൈഫിലൊരു പ്രോബ്ലം വന്നാൽ അവർക്ക് ഒരിക്കലും സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ചില അല്ലേ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് കൃത്യമായിട്ട് തിയറി ആൻഡ് പ്രാക്ടിക്കൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടണം എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ ജീവിതത്തിനെ കറക്റ്റായിട്ട് അവർക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അബ്സ്ട്രാക്ട് തോട്ട് മിയർ ബുക്ക് ലേണിംഗ് ഇൻ വൈറ്റ് ഹെർട്സ് വേർഡ്സ് ഡിവോഴ്സ്ഡ് ഫ്രം പ്രാക്ടിക്കൽ റിയാലിറ്റി ആൻഡ് ദ ഫാക്ട്സ് ഓഫ് ലൈഫ് പ്രമോട്ട്സ് പെരൻഡറി ആൻഡ് മീഡിയക്രട്ടി ഓക്കെ അപ്പം ഇവിടെ വൈറ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം അബ്സ്ട്രാക്ട് തോട്ട് അതായത് കുറേ ഇമാജിനേഷൻ അല്ലെങ്കിൽ കുറേ ചിന്തകൾ മാത്രം ഓക്കെ അപ്പോൾ അബ്സ്ട്രാക്ട് തോട്ട്സ് അതായത് ബുക്കിലൂടെ മാത്രം ബുക്കിഷ് നോളജ് ബുക്കിലൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങൾ അത് വൈറ്റ് ഹെഡിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫാക്റ്റിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഡിവോഴ്സ് ചെയ്ത് മാറ്റി ഡിവോഴ്സ് ചെയ്യാൻ മീൻസ് മാറ്റി നിർത്തുക മാറ്റി നിർത്തുന്നതാണ് ആൻഡ് ഇറ്റ് പ്രമോട്ട്സ് പെഡാൻഡ്രി ആൻഡ് മീഡിയക്കുട്ടി അത് എന്ത് പ്രമോട്ട് ചെയ്യുമെന്ന് പറയുന്നു പെഡാൻഡ്രി പെഡാൻഡ്രി വിച്ച് മീൻസ് നമുക്ക് ആയിട്ടുള്ള ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മീഡിയ ക്രിറ്റി മീൻസ് ലോ ക്വാളിറ്റി അത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ വെറുതെ പുസ്തകം വായിച്ച് ഇമാജിനേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇമാജിനേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവന് അങ്ങനെ നിൽക്കാനും പറ്റണം അവന് പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരാനും പറ്റണം എങ്കിൽ മാത്രമേ അവൻ നല്ലൊരു ഹ്യൂമൻ ആയി മാറുകയുള്ളൂ ഫോർ ലിബറൽ ആർട്സ് സ്റ്റുഡൻസ് ഇറ്റ് ഓൾസോ അണ്ടർമാൻസ് ആൻ ഏൻഷ്യൻ സോഴ്സ് ഓഫ് ഗുഡ് തോട്ട് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എൻ അലേർട്ട് മൈൻഡ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സോ ലിബറൽ ആർട്സിലൂടെ കുട്ടിക്ക് കുട്ടികൾക്ക് ശരിക്കും ഏൻഷ്യൻ നോളജിനെ പറ്റിയിട്ട് പ്രാചീന അറിവുകളെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്നു അവന് അലേർട്ട് ഒരു കാര്യം അലേർട്ടായിട്ട് ഇരിക്കുവാനും അല്ലെങ്കിൽ അലേർട്ട് മൈൻഡും അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒരുപോലെ ഇങ്ങനെ നിർത്തുന്നതാണ് എന്ന് പറയുന്നു ഓക്കെ അതായത് നമ്മൾ ചില ഷേക്സ്പിയറിൻ്റെയൊക്കെ വർക്ക്സ് പഠിക്കുമ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ഒതല്ലോ ഒതല്ലോയിൽ ഇയാഗോയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഒഥല്ലോ വൈഫായ ഡെസ്റ്റിമോണയെ സംശയിക്കുന്നത് അല്ലേ അപ്പം ഇത് നമ്മൾ യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നും പല എന്താണ് ജീവിതങ്ങളിലും പല മാരിഡ് റിലേഷൻഷിപ്പിലും ഇതുപോലെ ആരെങ്കിലും എക്സ്റ്റേണലി അവർ ഇടപെടും അങ്ങനെ പല ജീവിതങ്ങളും കുളമായി പോകും അല്ലേ അപ്പം ഈ ഒരു കാര്യം ലിബറൽ ആർട്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് പ്രാക്ടിക്കലി എന്താണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിബറൽ ആർട്സിലൂടെ നമുക്ക് പ്രാചീന നോളജിനെ പറ്റിയിട്ടുള്ളൊരു അവേർനെസ് കിട്ടുന്നു എന്ന് പറയുന്നു ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ഹാഫ് ഫോംഡ് ഓർ ഡിഫോംഡ് പേഴ്സൺസ് തിങ്കേഴ്സ് ഹു കനോട്ട് ടു ആൻഡ് ഹുവേഴ്സ് ഹു കനോട്ട് തിങ്ക് തൊട്ട് മുൻപത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരുന്നു ലിബറൽ ആർട്സ് ശരിക്കും എന്താണ് ഏൻഷ്യൻ സോഴ്സ് ഓഫ് നോളജ് കൊടുക്കുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസിൽ പറഞ്ഞു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഇമാജിനേഷൻ മാത്രം ഇങ്ങനെ വർക്ക്സ് വായിച്ച് എപ്പോഴും ചിന്തകളിൽ ഒഴുകിയിരുന്നത് കൊണ്ട് കാര്യമില്ല പ്രാക്ടിക്കൽ നോളജ് നമുക്ക് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ അബ്സ്ട്രാക്ട് തോട്ടിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബുക്കിഷ് നോളജ് മാത്രം അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ബുക്കിഷ് നോളജ് മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ഹാഫ് ഫോംഡ് ഓർ ഡിഫോം

പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അവർക്ക് ചിന്തിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും അങ്ങനത്തെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യും അവിടെ അത് പൂർണ്ണനായുള്ള മനുഷ്യനല്ല അല്ലെങ്കിൽ പൂർണ്ണതയുള്ള മനുഷ്യനല്ല തിയറി അറിയാം പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഇല്ല പ്രാക്ടിക്കൽ നോളജ് അറിയാം തിയറി ഇല്ല ആ ഒരു അവസ്ഥ ഓക്കെ സ്റ്റുഡൻസ് ടിപ്പിക്കലി ലീവ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഫോമൽ എഡ്യൂക്കേഷൻ വിതഔട്ട് അവർ ഹാവിങ് എ പെർട്ടിക്കുലർ സ്കിൽ ഓർ വിതൗട്ട് എനി സ്പെഷ്യൽ മാനുവൽ കോമ്പീറ്റൻസ് അസ് ഇഫ് ദ ആക്ട് ഓഫ് മേക്കിംഗ് എനിത്തിങ് അതർ ദാൻ ടെം പർപ്പസ് വിത്തൗട്ട് പെഡഗോഗിക് ഓർ ഡെവലപ്മെൻറ്റൽ വാല്യൂ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു പതിനാറ് വർഷത്തോളം ഫോർമൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് മിക്ക സ്റ്റുഡൻസും പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു സ്കില്ലും ഇല്ലാതെ ഒരു മാനുവൽ കോമ്പിറ്റൻസും ഇല്ലാതെ എന്തൊക്കെയോ പഠിച്ചു വച്ചു പെഡഗോഗിക് മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു വെച്ചു അതല്ലാണ്ട് അതെങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രാക്ടിക്കലി അത് കൊണ്ടുവരണമെന്നറിയാത്ത കുറെ ആൾക്കാരെയാണ് ശരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം മറ്റേ ഒരു ഫിലിമില്ലേ നിവിൻ പോളിയുടെ ഒരു ഫിലിം അതിൽ തക്കാളി എടുക്കാനായിട്ട് പോകുമ്പോൾ തക്കാളി നോക്കി എടുക്കുമ്പോൾ നിനക്ക് തക്കാളി നോക്കി എടുക്കാൻ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ പറയില്ല ഞാൻ ഇത് പഠിച്ചിട്ടില്ല എന്ന് പറയത്തില്ല അതത്രേ ഉള്ളൂ കാര്യം പ്രാക്ടിക്കൽ നോളജ് ഇല്ല തിയറി ഉണ്ട് തിയറി കുറേ കാര്യങ്ങൾ അറിയാം പക്ഷെ പ്രാക്ടിക്കലി അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ ലൈഫിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത കുറേ ഒരു കുറേ കുട്ടികളെ പതിനാറ് വർഷത്തെ ഫോമൽ എഡ്യൂക്കേഷന് ശേഷം അങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസിനെ പുറത്തെടുക്കാൻ മാത്രമേ കറക്റ്റായിട്ട് ലിബറൽ എഡ്യൂക്കേഷനും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും കറക്റ്റായിട്ട് കൊടുത്താൽ പൂർണ്ണതയുള്ള കുട്ടികളെ പുറത്തിറക്കാനായിട്ട് സാധ്യ സാധിക്കുകയുള്ളൂ ഓക്കെ ലിബറൽ ആർട്സ് മസ്റ്റ് ഓവർകം വാട്ട് വൈറ്റ് ഹർഡ് ടേം ദ ഫെയ്റ്റൽ ഡിസ്കണക്ഷൻ ഓഫ് സബ്ജക്ട്സ് ദ കോണ്ടംപ്രറി കരിക്കുലം കണ്ടിന്യൂസ് ടു ഡിവൈഡ് റിയാലിറ്റു റിയാലിറ്റി ഇൻ ടു എ ക്യാക്കഫോണി ഓഫ് സബ്ജക്ട്സ് ദസ് സെൽഡം ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു എനി കൊഹിയറൻറ്റ് പാറ്റേൺ രണ്ടാമതായിട്ട് ലിബറൽ ആർട്സ് എന്തിനെയാണ് ഓവർകം ചെയ്യുന്നത് വൈറ്റ് ഹെർഡ് പറഞ്ഞതുപോലെ ഫെയ്റ്റൽ ഡിസ്കണക്ഷൻ ഓഫ് സബ്ജക്ട്സ് ഇന്നത്തെ ഒരു കാരിക്കുലത്തിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ റിയാലിറ്റിയെ കുറേ അധികം സബ്ജെക്ട്സ് ആയിട്ടിങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ് ക്യാക്കഫോണിയ സബ്ജെക്ട്സ് മീൻസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഡിസ്പ്ലസൻറ്റ് സൗണ്ട്സ് എന്നാണ് അതായത് കുറേ സോറി അൺപ്ലസൻ സൗണ്ട്സ് എന്നാണ് അതായത് കുറേ നമുക്ക് കേട്ട ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള കുറേ സൗണ്ട്സ് അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ കുറേ അധികം സബ്ജക്ട്സുകളുടെ കൂട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് കുറേ കുറേയധികം സബ്ജക്ട്സുകൾ യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കുറേയധികം സബ്ജക്ട്സുകൾ കൃത്യമായിട്ട് അതിനെ ഒരു പാറ്റേണിൽ നമ്മൾ കുറേ കുറേയധികം സബ്ജെക്ട്സുകൾ നമ്മൾ ഇന്നത്തെ കരിക്കുലത്തിൽ പഠിക്കുന്നു ദർ ഈസ് അസ് വൈറ്റ് ഹെഡ് റിമൈൻഡ്സ് ഓൺലി വൺ സബ്ജക്ട് ഫോർ എഡ്യൂക്കേഷൻ ലൈഫ് നോളജ് മാനിഫെസ്റ്റേഷൻസ് വൈറ്റ് ഹെഡിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്

നമ്മൾ കുറേ സ്പെഷ്യലിസ്റ്റുകളെയാണ് കൊണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് മെറിറ്റിൻ്റെ അഭിപ്രായത്തിൽ കോമൺ ലൈഫുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേ സ്പെഷ്യലിസ്റ്റുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അൺലീഷ് മീൻസ് റിലീസ് ഇംഗ്ലീഷ് മീൻസ് ഹിൻറ്റ് അതായത് നിത്യജീവിതവുമായിട്ട് ഒരു ഹിൻറ്റ് പോലുമില്ലാത്ത ഒരു ബന്ധം പോലുമില്ലാത്ത അധികം സ്പെഷ്യലിസ്റ്റുകളെ ദിവസവും യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ഇയർലി യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വേഴ്സ് സ്പെഷ്യലൈസേഷൻ അണ്ടർ മൈൻസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് പ്ലെയിൻലി ഇൻ ദ കോമൺ ടാങ് അതായത് അവർക്ക് സ്പെഷ്യലൈസേഷനിലും മാത്രം അതായത് ഒരു സബ്ജെക്ട് പഠിക്കുന്നതിൽ മാത്രമേ ബന്ധമുള്ളൂ അവർക്ക് സാധാരണ ജീവിതം കോമൺ ടങ് മീൻസ് കോമൺ ലൈഫ് കോമൺ ലൈഫ് എന്താണെന്നോ അല്ലെങ്കിൽ കോമൺ പീപ്പിളിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അവർക്ക് അറിയില്ല ദ അക്കാഡമി വിത്ത് ഇറ്റ്സ് ഡിസിപ്ലിൻ ഡിവിഷൻസ് ആൻഡ് മൾട്ടിപ്ലയിങ് പ്രൊഫഷണൽ ജാർഗൺസ് ഹാസ് കം ടുസംബിൾ നോട്ട് സോ മച്ച് യൂണിവേഴ്സിറ്റിഫോണി ഓഫ് ഡിഫറെന്റ് ജാർഗൺസ് അതായത് കുറേ അധികം കാര്യങ്ങൾ ജാർഗൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ വേർഡാണ് ടെക്നിക്കൽ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ കുറേ ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യും അല്ലേ അത് കോമൺ പീപ്പിളിനെ മനസ്സിലാവില്ല ലോയേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ കുറേ ടെക്നിക്കൽ വേർഡ്സ് അവർ യൂസ് ചെയ്യും സയന്റിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ അവരുടെ കുറേ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ടാവും അത് അവർ യൂസ് ചെയ്യും അത് കോമൺ പീപ്പിളിന് മനസ്സിലാവില്ല ഇപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകൾക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ കുറേ അധികം കാര്യങ്ങളും കുറേ ജാർഗൺസും കുത്തി നിറച്ച് കുട്ടികളെ എന്താണ് ശരിക്കും അവർക്ക് ഒന്നും മനസ്സിലാവില്ല കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവാത്ത ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ പ്രാക്ടിക്കൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കുറേ അധികം ജാർഗൺസും ക്രിയേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുത്തി നിറച്ച് ഒരു പുതിയ ഹ്യൂമൻ ബീങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നു സ്പെഷ്യലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ അവർക്ക് ലൈഫ് എന്താണെന്ന് അറിയില്ല അതുതന്നെയാണ് വൈറ്റ് ഹെഡ് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഹെഡിൻ്റെ വൈറ്റ് ഹെഡ് ശരിക്കും എഡ്യൂക്കേഷനിലെ ലൈഫും കൂടി ബന്ധപ്പെടുത്തി വേണം എഡ്യൂക്കേഷൻ കരിക്കുലം സെറ്റ് ചെയ്യാനെന്നാണ് പറയുന്നത് ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ് വൈറ്റ് ഹെഡ് ഓവർ സ്റ്റേറ്റഡ് ദ കേസ് ശരിക്കും വൈറ്റ് ഹെഡ് അതിശയോക്തി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിസ്കണക്റ്റഡ്നസ് ഇൻ ദ ഫോം ഓഫ് എക്സസീവ് സ്പെഷ്യലൈസേഷൻ ഇസ് ഫെയ്റ്റൽ ടു കോംപ്രിഹെൻഷൻ ബിക്കോസ് ഇറ്റ് റിമൂവ്സ് നോളജ് ഫ്രം ഇറ്റ്സ് ലാർജ് കോൺടെക്സ്റ്റ് ഡിസ്കണക്റ്റഡ്നസ് അതായത് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാതെ എക്സസീവ് സ്പെഷ്യലൈസേഷൻ വെറും ഡ്രൈ ആയിട്ട് ആ ടോപ്പിക്ക് മാത്രം പഠിപ്പിച്ചു പോയാൽ ശരിക്കും യഥാർത്ഥ നോളജിനെ റിമൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഭൂമി എന്താണ് ലൈഫ് എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നില്ല അതുകൊണ്ടാണ് പല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും കുട്ടികൾക്ക് ലൈഫിലെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും നേരിടാൻ പറ്റാതെ വരുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതല്ലേ കളക്ഷൻ ഓഫ് ഡേറ്റ സൂപ്പർ സീഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണക്ടിങ് പാറ്റേൺസ് വിച്ച് ഈസ് ഐ ബിലീവ് ദ സെൻസ് ഓഫ് വിസ്ഡം ഇറ്റ് ഇസ് നോട്ട് ആക്സിഡൻറ്റ് ദാറ്റ് ദ കണക്റ്റഡ്നസ് ഇസ് സെൻട്രൽ ടു ദ മീനിങ് ഓഫ് ദ ഗ്രീക്ക് റൂട്ട് വേർഡ്സ് ഫോർ ബോത്ത് എക്കോളജി ആൻഡ് റിലിജൻ ഒയ്ക്കോസ് ആൻഡ് റിലിജിയോ അതായത് ജീവിതത്തിൽ നിന്നുള്ള വിവര വിവരശേഖരണം അത് വളരെ അത്യാവശ്യമാണ് എങ്കിലും മാത്രമേ പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ എന്താണ് എസെൻസ് ഓഫ് വിസ്ഡം യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് വിശകലനം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കരിക്കുലം എന്നാണ് വൈറ്റ് ഹെഡിൻ്റെ അഭിപ്രായം ഓക്കെ ഇനി താഴെ പറയുന്ന രണ്ട് ഗ്രീക്ക് വേഡ്സാണ് അദ്ദേഹം എക്സാമ്പിളാക്കി പറയുകയാണ് കണക്റ്റഡിനസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബന്ധപ്പെടുത്തുക പ്രാക്ടിക്കൽ നോളജുമായിട്ട് തിയറിയെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഗ്രീക്കിൽ രണ്ട് റൂട്ട് വേർഡ്സ് ഉണ്ട് എക്കോളജി ആൻഡ് റിലിജ്യന് യൂസ് ചെയ്യുന്ന ഒയ്ക്കോസ് ആൻഡ് റിലിജിയോ ഇതിൽ ഇംഗ്ലീഷിലെ എക്കോ എന്നുള്ള പ്രിഫിക്സ് അതാണ് ഇവിടെ ഒയ്ക്കോസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എനിക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊനൺസിയേഷൻ അറിയില്ല കേട്ടോ അപ്പം അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ എക്കണോമിക്സിലെ എക്കോ എന്നുള്ള പ്രിഫിക്സ് അല്ലേ ആ പ്രിഫിക്സ് ആണ് അതായത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ശരിക്കും തന്നിട്ടുണ്ട് അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് ഈ റൂട്ട് വേർഡ് ഫോർ ദി പ്രിഫിക്സ് എക്കോ ഇൻ എക്കോളജി ആൻഡ് എക്കണോമിക്സ് റെഫേഴ്സ് ടു ദി ഇൻ്റർ കണക്ട് കണക്റ്റഡ്നെസ് ഓഫ് ദി ഫാമിലി ദി ഫാമിലിസ് പ്രോപ്പർട്ടി ആൻഡ് ദ ഹൗസ് ദാറ്റ് ഈസ് ദ കണക്റ്റഡ്നെസ് ഓഫ് ദ ഹ്യൂമൻ ആൻഡ് ദ സറൗണ്ടിങ്സ് ഇൻക്ലൂഡിംഗ് ദ ഇനാനിമേറ്റ് അതായത് ഒയ്ക്കോസ് എന്നുള്ള വേർഡ് യൂസ് ശരിക്കും എക്കോ എക്കോ എന്നുള്ള ആ പ്രിഫിക്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അത് ശരിക്കും കണക്റ്റഡ്നെസ്സിനെയാണ് കാണിക്കുന്നത് അതുപോലെ റിലിജിയോ എന്നുള്ളൊരു വേർഡിനെ പറ്റിയും പറയുന്നുണ്ട് അതും ഒരു പ്രിഫിക്സ് ആണ് റിലിജിയോ റി ലിഗർ എന്നുള്ള രണ്ട് റൂട്ട് വേഡ്സ് ചേർന്നിട്ടുള്ള പ്രിഫിക്സാണ് അതിൻ്റെ മീനിങ് റിക്കളക്റ്റ് എന്നാണ് അതും എന്ത് ചെയ്യുക കണക്ഷൻസ് ഉണ്ടാക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത് സോ ഏതൊരു ഏൻഷ്യൻ നോളജ് എടുത്തു കഴിഞ്ഞാലും അതിൽ സൂചിപ്പിക്കുന്നത് എന്താണ് ലൈഫുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ എന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം യൂണിവേഴ്സിറ്റീസിൽ ആപ്ലിക്കബിളാകുന്നു എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു സയൻസ് പഠിച്ചാലും സോഷ്യൽ സയൻസ് പഠിച്ചാലും ലിറ്ററേച്ചർ പഠിച്ചാലും എല്ലാം എന്ത് വേണം ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ അല്ലെങ്കിൽ തിയറി മാത്രം പഠിച്ചുകൊണ്ടുള്ള വ്യക്തിയായി മാറും അതേസമയം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മാത്രം പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തിയറിയും വേണം ബുദ്ധി ഉപയോഗിക്കുവാനും കഴിയണം പ്രാക്ടിക്കൽ നോളജും വേണം ഓക്കെ ഇനി ഇനി മൂന്നാമത്തെ ടാസ്ക് ആണ് പറയുന്നത് എന്താണ് ലിബറൽ ആർട്സിൻ്റെ മൂന്നാമത്തെ ടാസ്ക് എ തേർഡ് ടാസ്ക് ഓഫ് ദി ലിബറൽ ആർട്സ് ഈസ് ടു പ്രൊവൈഡ് എ സോബർ വ്യൂ ഓഫ് ദ വേൾഡ് ബട്ട് വിതഔട്ട് ഇൻഡ്യൂസിങ് ഡെസ്പെയർ അതായത് നിരാശ പുറത്തേക്ക് കൊണ്ടുവരാതെ ആൾക്കാർക്ക് ഒരു സീരിയസ് സോബർ മീൻസ് സീരിയസ് ഒരു സീരിയസ് വ്യൂ കൊടുക്കുക നമ്മുടെ ലോകത്തിനെ പറ്റിയിട്ട് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരിക്കലും ഈ ലോകത്തിനോടൊരു വെറുപ്പോ അതല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നൊരു തോന്നൽ കൊണ്ടുവരാത്ത രീതിയിൽ ലിബറൽ ആർട്സ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് ടു പ്രൊവൈഡ് ആണ് പറയുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു സോബർ വ്യൂ ഒരു സീരിയസ് വ്യൂ കൊടുക്കണം ഫോർ മെനി കോളേജ് ഫ്രഷ് മെൻ അക്വെൻറ്റൻസ് വിത്ത് ദ റിയാലിറ്റീസ് ഓഫ് ദ ലേറ്റ് ട്വൻറ്റിയ സെഞ്ചുറി കംസ് എസ് എ ഷോക്ക് കോളേജിൽ പല കോളേജ് ഗ്രാജുവേറ്റ്സിനും ശരിക്കും ഇരുപതാം നൂറ്റാണ്ടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ഷോക്കാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ദ ഹാപ്പി ഇറ ദേ ഹ് ഹേർഡ് ഡിസ്ക്രൈബ്ഡ് എ വൺ ട്വൻറ്റി ബില്യൺ പെർ ഇയർ അഡ്വെർടൈസിങ് ഇൻഡസ്ട്രി ആൻഡ് ബൈ എനി നമ്പർ ഓഫ് ഫെക്ലസ് പൊളിറ്റീഷ്യൻസ് സോ ഇത് ഡെഫിനറ്റ്ലി ഒരു ഹാപ്പി ഇറ അല്ല ട്വൻറ്റീ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള വളരെ കാം കാമായിട്ടുള്ളൊരു സെഞ്ച്വറിയല്ല അഡ്വെർട്ടൈസ്മെൻറ്റിലൂടെയും ഇൻഡസ്ട്രീസിലൂടെയും അതുപോലെ ഫെക്ട്െസ് പൊളിറ്റീഷ്യൻസ് അതായത് വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻസിൽ നിന്നും ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അത്ര നല്ലൊരു ഏജ് അല്ല എന്നാണ് ദിസ് ഇസ് ടൈം ഓഫ് ഡെയിഞ്ചർ അനോമി സഫറിങ് ഓൺ ദ സ്ട്രീറ്റ്സ് ചേഞ്ചിങ് ക്ലൈമറ്റ് വാർ ഹങ്കർ ഹോംലെസ്നെസ് സ്പ്രെഡിങ് ടോക്സിക്സ് ഗ്യാർബേജ് ബാർജോസ് ഫ്ലായിങ് ദ സെവൻ സീസ് ഡെസേർട്ടിഫിക്കേഷൻ എക്സെട്ര സോ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഡെയിഞ്ചറിൻ്റെയും അനോമി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ പറയലേ മൂല്യച്യുതി എന്ന് പറയത്തില്ലേ ശരിക്കും ഇരുപതാം നൂറ്റാണ്ടിലും മൂല്യങ്ങളില്ല എന്നാണ് പറയുന്നത് അതുപോലെ സഫറിങ്സ് ക്ലൈമറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാർ ഹർ ഹോംലെസ്നെസ് സ്പ്രെഡിങ് ടോക്സിക്സ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ട്വന്റി സെഞ്ചുറിയിൽ പറയുന്നുണ്ട് ഡെസേർട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് പോവേർട്ടി ദാരിദ്ര്യം പറയുന്നുണ്ട് അതുപോലെ അർമാക്ഡോൺ അർമാക്ഡോൺ വിച്ച് മീൻസ് ഇന്നത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർസ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല കോൺഫ്ലിക്റ്റുകൾ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനത്തെ ഒരു സെഞ്ചുറിയാണ് ഇരുപതാം നൂറ്റാണ്ട് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അ വോസ് ദ സ്റ്റേജ് ഓഫ് പാരഡോക്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ശരിക്കും പാരഡോക്സിക്കലായിട്ടുള്ളൊരു ഏജാണ് സന്തോഷമുണ്ടെങ്കിൽ സങ്കടമുണ്ട് അതുപോലെ യുദ്ധമുണ്ടെങ്കിൽ സമാധാനമുണ്ട് അങ്ങനെ പാരഡോക്സിക്കലായിട്ടുള്ളൊരു ഏജാണ് ട്വൻറ്റി എഴ്സ് സെഞ്ചുറി The modern obsession to control nature through science and technology is resulting in a less predictable and less bountiful natural world. So നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ് നമ്മുടെ പ്രകൃതിയെ നമുക്ക് സയൻസിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു വിശ്വാസം ശരിക്കും പ്രകൃതിയെ ഒരുപാട് മോശമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ സയൻസിലൂടെ പ്രകൃതിയെ കൺട്രോൾ ചെയ്യാം എന്നൊരു വിശ്വാസം കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അമിതമായിട്ട് സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ജൈവകൃഷിയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും രാസവളങ്ങൾ യൂസ് ചെയ്യുന്നു കീടനാശിനികൾ യൂസ് ചെയ്യുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് ഓക്കെ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ദൽ പ്രോഗ്രസ് വാ സപ്പോസ് ഹാവ് ക്രിയേറ്റഡ് എ മോർ പീസ്ഫുൾ വേൾഡ് അതുപോലെ മെറ്റീരിയൽ പ്രോഗ്രസ് നമുക്ക് സാമ്പത്തികമായിട്ട് വേണ്ടി ഉയർച്ചയുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് സമാധാനമുണ്ടാകും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ഇൻ സ്റ്റെഡ് ദ സെഞ്ച്വറി ഹാസ് ബീൻ എ ടൈം ഓഫ് അൺപ്രസിഡൻറ്റഡ് ബ്ലഡ് ഷെഡ് ഇൻ വിച്ച് ടു ഹൺഡ്രഡ് മില്ലിയൻസ് ഓഫ് ഡയഡ് ഇതുകൂടാണ്ട് ട്വന്റിയത് സെഞ്ചുറി എന്ന് പറയുന്നത് വയലൻസിൻ്റെ ബ്ലഡ് ഷെഡിൻ്റെ രക്തച്ചൊരിച്ചിലിൻ്റെ വയലൻസിൻ്റെ ഒരു കാലം കൂടിയാണ് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് അവർ എക്കണോമിക് ഗ്രോത്ത് ഹാസ് മൾട്ടിപ്ലൈഡ് വാൺസ് നോട്ട് സാറ്റിസ്ഫാക്ഷൻസ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ സാമ്പത്തിക വളർച്ച ശരിക്കും നമ്മുടെ ആവശ്യങ്ങളെ കൂട്ടിയെന്നുള്ളത് സത്യമാണ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇന്നുണ്ട് പണ്ടത്തെക്കാളും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ നമ്മൾക്ക് ഇന്നുണ്ട് പക്ഷേ അതൊരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല നമ്മൾ എത്ര വാങ്ങിക്കൂട്ടിയാലും നമുക്ക് ഒരു സംതൃപ്തി കിട്ടുന്നില്ല ഒരാഗ്രഹം നടക്കുമ്പോൾ അടുത്ത ആഗ്രഹം അങ്ങനെ അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈഡ് വാൺസ് ഉണ്ട് ആവശ്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് കൂടി കൂടി വരുന്ന വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ആ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴും സംതൃപ്തി കിട്ടുന്നില്ല അമിസ്റ്റ് എസ്റ്റാ സ്റ്റാഗറിങ് ക്വാണ്ടിറ്റി ഓഫ് ആർട്ടിഫാക്ട്സ് വാട്ട് എക്കണോമിസ്റ്റ് കോൾ അബൻഡൻസ് ദർ ഇസ് ഗ്രോയിങ് പോവേർട്ടി ഓഫ് ദ മോസ്റ്റ് ഡെസ്പറേറ്റ് സോട്ട് അത് കൂടാതെ കൂടാണ്ട് ശരിക്കും എക്കണോമിസ്റ്റുകൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ് അബണ്ടൻസ് അബണ്ടൻസ് എന്ന് പറയുന്നത് ധാരാളം അല്ലേ ഒരു നമുക്ക് എല്ലാം ഉണ്ട് എന്ന് പറയുന്നു നമ്മളിപ്പോൾ നമ്മുടെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും ദാരിദ്ര്യവും കൂടുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് ഹൗ മെനി സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് സെൻറ്റേർസ് ഓർ സർവീസസ് കൺവേ ദിസ് സെൻസ് ഓഫ് പേരൻസ് എത്ര സ്റ്റുഡൻറ് കൗൺസിലിംഗ് സെൻറ്റേർസ് ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് സംതൃപ്തി അല്ലെങ്കിൽ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എത്ര കോളേജസ് അല്ലെങ്കിൽ എത്ര കരിക്കുലം നമ്മളെ അല്ലെങ്കിൽ എത്ര ടെക്സ്റ്റ് ബുക്സ് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട് ദ ഓഫൻസ് ആയിട്ട് ഇൻ ഡിഫറെസ് ആൻഡ് അപ്പതി ഓഫ് സ്റ്റുഡൻറ്സ് ഐ തിങ്ക് എ റിഫ്ലക്ഷൻ ഓഫ് ദ പ്രയർ ഫെയ്ല്യർ ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്റ്റാൻഡ് ഫോർ എനിത്തിങ് ബിയോണ്ട് ലാർജർ ആൻഡ് ലാർജർ എൻഡോമെന്റ്സ് ആൻഡ് ആൻഡ് ഓർഡർലി ക്യാമ്പസ് അപ്പതി മീൻസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് പലരും പറയാറുണ്ട് ഇന്നത്തെ തലമുറ പലതിനോടും ഇൻഡിഫറൻസ് കാട്ടുന്നു അതായത് പലതിനോടും വേർതിരിവ് കാട്ടുന്നു ഒരു വ്യത്യാസം കാണിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല എന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഒരു വിരസമായ തലമുറയാണ് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പലരും പറഞ്ഞ് പറയാറുണ്ടല്ലേ ശരിക്കും ഡേവിഡ് ഓർ പറയുന്നൊരു കാര്യം അദ്ദേഹത്തിന് തോന്നുന്നത് ഒരിക്കലും ഇത് സ്റ്റുഡൻസിൻ്റെ പ്രത്യേകതയല്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിന് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഗ്രാജുവേഷൻ നേടി ഇറങ്ങുന്ന കുട്ടികളുടെ പ്രത്യേകതയല്ല ഇത് എന്തിൻ്റെ തോ തോൽവിയാണെന്ന് പറയുന്നു നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും തോൽവിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും എന്താണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക അതുപോലെ അവർ ഒരു ഓർഡർലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റി ഉണ്ടാക്കുക ഇതിനൊക്കെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മാറിക്കഴിഞ്ഞു അവർക്ക് വേണ്ടത് ക്വാളിറ്റിയുള്ള കുറേ സ്റ്റുഡൻസിനെയാണ് അല്ലാതെ ക്വാളിറ്റി ഇൻ ദ സെൻസ് പഠിക്കുന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വേണം പക്ഷേ അവർ ജീവിതത്തെ എങ്ങനെ നേരിടും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല അവർക്ക് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുവാനുള്ള പല കാര്യങ്ങളും അവർക്ക് അവർ അവരുടെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ പരത്തി പറയുക എന്ന് വലിച്ചു വാരിയിട്ട് പറഞ്ഞേക്കാണ് ഓക്കെ നമുക്ക് നോക്കാം ഇ ദ റിസൾട്ട് ഈസ് എ ഗ്രോയിങ് ഗ്യാ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിയൽ വേൾഡ് ആൻഡ് ദ അക്കാഡമി ആൻഡ് ബിറ്റ്വീൻ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ഓഫ് ഇറ്റ്സ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ദ നീഡ് ഓഫ് ദിയർ ടൈം അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് യഥാർത്ഥ ലോകവും അക്കാഡമിയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നു അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല യഥാർത്ഥ ലോകത്തിൽ നടക്കുന്നത് അക്കാഡമിയിൽ ഒരു കുട്ടിക്ക് യഥാർത്ഥ ലോകത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല ഗ്രാജുവേറ്റ്സിൻ്റെ അഭിരുചിയും സ്വഭാവവും ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരവും കൂടുകയാണ് അവരുടെ സ്വഭാവം വേറൊരു ഘട്ട ഒരു ഒരു അറ്റത്ത് അവരുടെ ആവശ്യങ്ങളൊരറ്റത്ത് സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ വേറൊരു അറ്റത്ത് അപ്പം ഇത് കൂട്ടിമുട്ടിക്കാൻ അവർ ശരിക്കും പാടുപെടുവാണ് ഫൈനലി എ ജെന്യുവിൻ ലിബറൽ ആർട്സ് എഡ്യൂക്കേഷൻ വിൽ എക്യൂപ് എ പേഴ്സൺ ടു ലിവ് വെൽ ഇൻ എ പ്ലേസ് ഒരു യഥാർത്ഥ ലിബറൽ ആർട്സ് എഡ്യൂക്കേഷൻ ഒരാളിനെ ഒരു സ്ഥലത്ത് ശരിക്കും നന്നായിട്ട് ജീവിക്കുവാനാണ് പഠിപ്പിക്കേണ്ടത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ ഓഫ് പ്രിപ്പേഴ്സ് ഇസ് ഗ്രാജുവേറ്റ് ടു റിസൈഡ് നോട്ട് ടു ട്വൽ ഒരു പരിധിവരെ ഫോർമൽ എഡ്യൂക്കേഷൻ ഗ്രാജുവേറ്റ്സിനെ റിസൈഡ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അതല്ലാതെ ഡെൽവ് ചെയ്യാനല്ല റിസൈഡ് ചെയ്യുക ഡെൽവ് ചെയ്യുക എന്നത് രണ്ടും ഒരേ അർത്ഥമാണ് റിസൈഡ് എന്ന് പറയുന്നത് എന്താണ് താമസിക്കുക ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നതും സെറ്റിൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് പക്ഷേ എന്ന് പറയുമ്പോൾ ടെമ്പററി സെറ്റിൽമെൻറ്റും ഡൽ എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റുമാണ് ഓക്കെ ദി ഡിഫറൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ വ്യത്യാസമാണ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സെഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ റെസിഡൻറ്റ് ആൻഡ് ട്വൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഹാബിറ്റൻറ്റ് ഓർ റെസിഡൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക ദി റെസിഡൻറ്റ് ഇസ് ടെമ്പററി ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻറ്റ് എന്ന് പറയുന്നത് ടെമ്പറിയാണ് റൂട്ട്ലെസ്സാണ് അവർക്ക് വേരുകളില്ല ഒരു സ്ഥലത്ത് നമ്മൾ ടെമ്പററി ആയിട്ട് താമസിക്കാൻ വരുമ്പോൾ നമുക്ക് ആ സ്ഥലത്തോട് ഒരു സ്ഥലത്തിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല സത്യമല്ലേ അപ്പം ഇവിടെ പറയുന്നത് ദ റെസിഡൻറ്റ് ഇസ് ടെമ്പററി ആൻഡ് റൂട്ട്ലെസ് ഒക്യുപ്പൻ്റ് റൂട്ട്ലെസ് ഒക്യുപ്പൻ്റ് ഹു മോസ്റ്റ്ലി നീഡ്സ് ടു നോ വെയർ ബാങ്ക്സ് ആൻഡ് സ്റ്റോർസ് ആർ ഇൻ ഓർഡർ ടു പ്ലഗ് ഇൻ സോ ടെമ്പററി റെസിഡൻ്റ് ആണ് ഒരു റെസിഡൻ്റ് എന്ന് പറയുന്നത് ആണ് റൂട്ട്ലെസ് ഒക്യുപൻ്റ് ആണ് അതായത് അവർക്ക് അവിടെ വേരുകളൊന്നുമില്ല അവർക്ക് അവിടെ ഒരു തരത്തിലുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഒരു എക്സിസ്റ്റൻസ് അവർക്കില്ല ശരിക്കും അവരവിടെ താമസിക്കുന്നു അവർക്ക് അറിയേണ്ടത് എവിടെയാണ് ബാങ്ക് എവിടെയാണ് സ്റ്റോർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി ദി ആൻഡ് എ പെർട്ടിക്കുലർ ഇൻഹാബിറ്റ സോറി പർട്ടിക്കുലർ ഹാബിറ്റാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് വിതൗട്ട് ഡൂയിങ് വയൽനസ് ടു ബോത്ത് അതേസമയം ഒരു ഇൻഹാബിറ്റൻ്റും ഒരു പ പർട്ടിക്കുലർ ഹാബിറ്റാറ്റും ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ എന്നാൽ ഒരു ഇൻഹാബിറ്റൻറ്റും ഒരു ഒരു ആവാസ വ്യവസ്ഥയും തമ്മിൽ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഈ ഭൂമിയിൽ യഥാർത്ഥ ജീവിതം നയിക്കുന്ന ഒരാളും പ്രകൃതിയും തമ്മിൽ അല്ലെങ്കിൽ അയാളുടെ ആവാസ വ്യവസ്ഥയും തമ്മിൽ ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല അയാൾ ആ പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് ജീവിക്കുന്നത് അതേസമയം റെസിഡൻറ്റിനും ആവാസ വ്യവസ്ഥയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ടെമ്പററി ആയി താമസിക്കുന്ന ആളാണ് അയാൾക്ക് അയാളുടെ ആവാസ വ്യവസ്ഥയോട് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ഒരു തരത്തിലുള്ള സ്നേഹവും കാണിക്കേണ്ടതായിട്ട് ഇല്ല ഓക്കെ ആൻഡ് ദ ഇൻഹാബിറ്റൻ സോറി ദ സം ടോട്ടൽ ഓഫ് വയലൻസ് റോഡ് ബൈ പീപ്പിൾ ഹു ഡു നോട്ട് നോ ഹു ദർ ബിക്കോസ് ദുനോട്ട് നോ വാട്ട് വെയർ ദർ ഇൻ ദർ ഇസ് ദ ഗ്ലോബൽ എൻവർമെന്റ് ക്രൈസിസ് അതായത് ദ സം ടോട്ടൽ ഓഫ് വയലൻസ് റോഡ് ബൈ പീപ്പിൾ സോ അവർക്ക് അറിയില്ല അവരെന്താണ് ശരിക്കും പ്രകൃതിയോട് ചെയ്യുന്നത് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം അവർ അവർക്ക് അതിനുള്ള ഒരു അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിക്കൊണ്ട് പോവുക ടെമ്പററി ആയിട്ടുള്ള ജീവിതമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുക പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക ആഗോള പാരിസ്ഥിതിക പ്രശ്നത്തിൽ അവരുടെ പങ്ക് എന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഓരോ വ്യക്തിയും ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഓരോ വ്യക്തിയുമാണ് നമ്മുടെ നമ്മുടെ ഈ പ്രകൃതിയുടെ ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ പ്രകൃതിയുമായി അടുത്തിണങ്ങി ജീവിക്കുന്ന ഒരാളാകുമ്പോൾ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കുവാനായിട്ട് തോന്നില്ല അല്ലെങ്കിൽ പ്രകൃതി യഥാർത്ഥ ഒരു ഡെൽ അല്ലെങ്കിൽ ഒരു ഇൻഹാബിറ്റൻ്റ് ആണെങ്കിൽ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാൻ തോന്നില്ല അതേസമയം ആണ് താൽക്കാലിക ആവശ്യങ്ങൾ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും അയാൾ എന്ത് ചെയ്യും പ്രകൃതിയെ മാക്സിമം ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ടു റിസൈഡ് ഇസ് ടു ലീവ് എസ് ട്രാൻസിയൻറ്റ് ആൻഡ് ആസ് സ്ട്രേഞ്ചർ ടു വൺസ് പ്ലേസ് ആൻഡ് ഇന്നെവിറ്റബിലിറ്റി ടു ഇന്നെവിറ്റബിലി ടു സം പാർട്ട് ഓഫ് ദ സെൽഫ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ റെസിഡൻറ്റ് ശരിക്കും അറിയുന്നില്ല അവൻ മൂലം ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധി ഇല്ല പ്രതിസന്ധി ഉണ്ടാവുന്നത് അവൻ മൂലമാണ് എന്നുള്ള കാര്യം ശരിക്കും അയാൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു കോൺസെപ്റ്റ് ദെൻ ടു റിസൈഡ് ഇസ് ടു ലീവ് എസ് ട്രാൻസിയൻറ്റ് ആൻഡ് അസ് ട്രേഞ്ചർ ടു വൺസ് പ്ലേസ് ആൻഡ് ഇന്നെവിറ്റബിളി ഇന്നെവിറ്റബിളി ടു സം പാർട്ട് ഓഫ് ദ സെൽഫ് അതായത് താമസിക്കുക ടു റിസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് അപരിചിതരായിട്ട് മറ്റെന്തിൻ്റെയോ ഭാഗമായിട്ടാണ് അവൻ താമസിക്കുന്നത് മനസ്സിലായല്ലേ അവൻ മറ്റെന്തിൻ്റെയോ ഭാഗമാണ് അവൻ ഈ പ്രകൃതിയെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവൻ പ്രകൃതിയുടെ ഭാഗമല്ല ഓക്കെ ആ രീതിയിലാണ് താമസിക്കുന്നത് ദി ഇൻഹാബിറ്റൻ്റ് ആൻഡ് ദി പ്ലേസ് മ്യൂച്വലി ഷേപ്പ് ഈച്ച് ചെയ്തത് അതേസമയം ഒരു പെർമനൻറ്റ് നിവാസി ആണെങ്കിൽ ഒരു ഇൻഹാബിറ്റൻ്റ് ആണെങ്കിൽ അവനും അവൻ്റെ പ്ലേസും മ്യൂച്വലി എന്താണ് ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പ് ചെയ്യുന്നുണ്ട് പ്രകൃതി അവൻ സ്വാധീനിക്കുന്നുണ്ട് പ്രകൃതി അവനെയും സ്വാധീനിക്കുന്നുണ്ട് റെസിഡൻസ് ഷേപ്ഡ് ബൈ ഔട്ട് സൈഡ് ഫോഴ്സസ് ബിക്കം നിയർലി കൺസ്യൂമേഴ്സ് സപ്ലൈഡ് ബൈ ഇൻവിസിബിൾ നെറ്റ്വർക്ക്സ് ദ ഡാമേജ് ദ പ്ലേസസ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ് അതേസമയം റെസിഡൻസ് അവനെ ഷേപ്പ് ചെയ്യുന്ന ഒരിക്കലും ഇൻസൈഡ് ഫോഴ്സ് അല്ല ഔട്ട്സൈഡ് ഫോഴ്സ് ആണ് മറ്റെന്തിൻ്റെയോ ഭാഗമാണ് അവൻ അതുകൊണ്ട് തന്നെ അവൻ വെറും കൺസ്യൂമറാണ് വെറും ഉപഭോക്താവാണ് ഓക്കെ ഏതോ ഒരു ബാഹ്യശക്തിയാണ് അവൻ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവൻ വെറും കൺസ്യൂമറാണ് അല്ലെങ്കിൽ ഉപഭോക്താവാണ് അവൻ്റെ കാര്യങ്ങൾ നടക്കുക അവൻ അതിൽ ചുരുങ്ങി ജീവിക്കുക അതുവഴി അവൻ ചെയ്യുന്നത് എന്താണ് അവൻ പോലും അറിയാതെ അവൻ അവൻ്റെ ആവാസ വ്യവസ്ഥയെ അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ തന്നെ തകർക്കുകയാണ് ഓക്കെ ദി ഇൻഹാബിറ്റൻ ആൻഡ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി ലോക്കൽ കമ്മ്യൂണിറ്റി ആർ അത് പാർട്സ് ഓഫ് എ സിസ്റ്റം ദാറ്റ് മീഡ്സ് റിയൽ നീഡ്സ് ഫോർ ഫുഡ് മെറ്റീരിയൽ എക്കണോമിക് സപ്പോർട്ട് ആൻഡ് സോഷ്യബിലിറ്റി അതായത് ഭക്ഷണം മെറ്റീരിയൽ പണം സാമൂഹികത ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ ഉള്ള ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഒരു ഇൻഹാബിറ്റൻ്റ് ഇൻഹാബിറ്റൻറ്റും അവൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റി അവർ രണ്ടുപേരും ചെറിയൊരു ഭാഗമാണ് ഈ പ്രകൃതിയുടെ ചെറിയൊരു ഭാഗമാണ് ദ റെസിഡൻസ് വേൾഡ് ഓൺ ദ കോൺട്രറി ഇസ് എ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ദ ഡിഫൈസ് ഓർഡർ ലോജിക് ആൻഡ് കൺട്രോൾ അതേസമയം റെസിഡൻറ്റിൻ്റെ ഒരു ടെമ്പററി ജീ ഒരു താമസക്കാരൻ്റെ അവസ്ഥയാണെങ്കിൽ അവൻ ശരിക്കും അവനെ നിയന്ത്രിക്കുന്നത് ക്രമവും ഓർഡറും അതുപോലെ ലോജിക്കും യുക്തിയും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ തന്നെയാണ് അത് അവൻ ശരിക്കും സങ്കീർണ്ണമായിട്ടുള്ള സംവിധാനത്തിൻ്റെ പാർട്ടാണ് ഓക്കെ എയ് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ശരിക്കും നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാൻ തോന്നുന്നില്ല എന്നാൽ എന്തിനേയും നിയന്ത്രിച്ച് ഭരിച്ച് നമ്മുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിനെ നശിപ്പിച്ച് മാത്രമേ നിയന്ത്രി നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സത്യമല്ലേ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ദി ഇൻഹാബിറ്റൻറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് ഓർഡർ ദ്റ്റ് സ്ട്രൈസ് ഫോർ ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ഡിമാൻഡ്സ് ആൻഡ് എക്കോളജിക്കൽ പ്രോസസ് ശരിക്കും ഇൻഹാബിറ്റൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ ആവശ്യങ്ങളും പാരിസ്ഥിതിക പ്രക്രിയകളും ഒരേപോലെ കൊണ്ടുപോകേണ്ടുന്ന ഒരു കോംപ്ലക്സ് ഓർഡറിൻ്റെ ഭാഗമാണ് ഒരു ഇൻഹാബിറ്റൻറ്റ് അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി പോണം അതുപോലെ പ്രകൃതിയുടെ പ്രകൃതിക്കും മുറിവേൽക്കരുത് അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രക്രിയകളും ഒരുപോലെ തന്നെ പോകണം മനസ്സിലായില്ലേ അവൻ്റെ ആവശ്യങ്ങൾ നടക്കണം അവൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരിക്കലും പ്രകൃതിക്ക് കുഴപ്പമുണ്ടാവരുത് അവൻ്റെ ഹാബിറ്റാറ്റിന് കുഴപ്പമുണ്ടാവരുത് എന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ നടക്കണം അങ്ങനെയുള്ളൊരു കോംപ്ലെക്സ് ഓർഡറിന്റെ ഭാഗമാണ് ശരിക്കും ഒരു ഇൻഹാബിറ്റൻ്റ് എന്ന് പറയുന്നത് ദ ലൈഫ് ഓഫ് ഇൻഹാബിറ്റൻ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ബൗണ്ടറീസ് ഓഫ് സഫിഷ്യൻസി ഓർഗാനിക് ഹാർമണി ആൻഡ് ബൈ ഡിസിപ്ലിൻ ഓഫ് പേയിങ് അറ്റൻഷൻ ടു മൈന്യൂട്ട് പെർട്ടിക്കുലേഴ്സ് ഒരു ഇൻഹാബിറ്റൻ്റ് ശരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കൊടുത്ത് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒരു ആവശ്യങ്ങളും ഒത്തൊരുമയും എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ ജി ഒരു ഇൻഹാബിറ്റൻറിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഓക്കെ ഫോർ ദി റെ റെസിഡൻറ്റ് ഓർഡർ ബിഗിൻസ് വൺ ദി ടോപ്പ് ആൻഡ് പ്രൊസീഡ്സ് ഡൗൺ വേർഡ്സ് എസ് എ ലോ ആൻഡ് പോളിസി അതേസമയം റെസിഡൻ്റ് എന്ന് പറയുന്നത് അവന് അവൻ ശരിക്കും എങ്ങനെയുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് അവൻ ശരിക്കും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി അവന് ഓർഡർ കിട്ടുന്നത് അവൻ എന്താണ് പുറത്ത് നിന്നാണ് അല്ലെങ്കിൽ ടോപ്പിൽ നിന്നാണ് അതേസമയം ഇൻഹാബിറ്റൻറിന് ഓർഡർ ബിഗിൻസ് വിത്ത് ദ സെൽഫ് ആൻഡ് പ്രൊസീഡ്സ് ഔട്ട് വേർഡ്സ് ഓർഡർ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും ഒരു ഇൻഹാബിറ്റൻറ്റിനും കറക്റ്റായിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് ഒരു ഇൻഹാബിറ്റൻ്റ് ആണെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ പ്രകൃതിയെ ദ്രോഹിക്കരുത് അല്ലെങ്കിൽ ഒരിക്കലും തൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മറ്റൊരാൾ ചൂഷണം ചെയ്യരുത് എന്ന് എന്നവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ആ സമയത്ത് റെസിഡൻറ്റ് ആകുമ്പോൾ അവന് ഓർഡർ കിട്ടുന്ന വേറെ എവിടെ ആണ് അവൻ പഠിച്ച കുറേ സംഭവങ്ങളിൽ നിന്ന് മെറ്റീരിയലായിട്ട് സോറി മെക്കാനിക്കലായിട്ടാണ് അവന് കാര്യങ്ങൾ കിട്ടുന്നത് അതേസമയത്ത് ഇൻഹാബിറ്റൻറ്റെ നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു മനുഷ്യന് അവൻ്റെ ഇൻ്റല മാനുവൽ കോമ്പ്യൂറ്റൻസും ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റണം ഒരു ഇൻഹാബിറ്റൻ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അവൻ്റെ ബുദ്ധിയും അവൻ്റെ മാനുവൽ കോമ്പിറ്റൻസും അവന് ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റും അതേസമയം ഒരു റെസിഡൻറ്റിന് ശരിക്കും അവൻ്റെ ബുദ്ധി മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ മാനുവൽ കോമ്പിറ്റൻസ് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇൻഹാപിറ്റൻറ്റിന് ചിന്തകൾ അവൻ്റെ മനസ്സിൽ നിന്നാണ് വരുന്നത് അപ്പം അവനറിയാം ഒരിക്കലും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയുടെ ഹാർമണി തകർക്കരുത് എന്നുള്ള കാര്യം ഓക്കെ അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത് ഫോർ എ റെസിഡൻറ്റ് ഫോർ ദ റെസിഡന്റ് ഇസ് തിയറട്ടിക്കൽ ആൻഡ് അബ്സ്രാക്ട് എ കിൻ ടു ട്രെയിനിങ് ഫോർ ഇൻഹാബിറ്റൻസ് നോളജ് ആൻഡ് ദ ആർട്ട് ഓഫ് ലിവിംഗ് എയിം ടുവർഡ്സ് ഹോൾനസ് ദോസ് ഹു ഡെൽ കെൻ ഓൺലി ബി സ്കെപ്റ്റിക്കൽ ഓഫ് ദോസ് ഹു ടോക്ക് അബൌട്ട് ബീങ് ഗ്ലോബൽ സിറ്റിസൻസ് ബിഫോർ ദേ ഹാവ് അറ്റൻഡ് ടു ദ മൈന്യൂട്ട് പെർട്ടിക്കുലേഴ്സ് ഓഫ് ലിവിംഗ് വെൽ ഇൻ ദ പ്ലേസ് സോ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ നോളജ് എപ്പോഴും ഒരു റെസിഡൻറ്റിന് തിയററ്റിക്കൽ ആൻഡ് ആണ് അവന് ലഭിക്കുന്ന അറിവെന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ചിത്രമില്ലാത്ത ടൈപ്പ് ഓഫ് നോളജാണ് ഒരു റെസിഡൻറ്റിന് കിട്ടുന്നത് എന്നാൽ ഒരു ഇൻഹാബിറ്റൻറ്റിൻ്റെ നോളജ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ നോളജിലൂടെ അവൻ പൂർണതയിലേക്കാണ് എത്തിച്ചേരുന്നത് അതാണ് ഡിഫറൻസ് നമ്മൾ നേരത്തെ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത് റെസിഡന്റ് എപ്പോഴും അവൻ്റെ ഒരു അറിവിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് അവൻ ബുദ്ധി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അവന് പ്രാക്ടിക്കൽ കാര്യങ്ങൾ അറിയില്ല മനസ്സിലായില്ലേ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ഒരു ആവുമ്പോൾ അവന് പ്രാക്ടിക്കൽ നോളജും ഉണ്ട് സെയിം ടൈം അവന് ബുദ്ധിയുമുണ്ട് തിയറി ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ ഇത് രണ്ടും അവന് ഉണ്ട് അതാണ് വ്യത്യാസം അവന് ശരിക്കും എന്താണ് കറക്റ്റായിട്ട് ഈ ഭൂമിയിൽ ജീവിക്ക ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം അതുപോലെ തെറ്റായി ജീവിക്കുന്നവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അവനത് തിരിച്ചറിയാനും സാധിക്കും അവനൊരിക്കലും പ്രകൃതിയെ ദ്രോഹിക്കാൻ പറ്റില്ല അവൻ എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഓക്കെ ഉള്ളൂ ആ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലിബറൽ ആർട്സ് ആൻഡ് ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് അറിയാം അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആർട്സ് ആൻഡ് ക്യാമ്പസിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് എന്താണ് ലിബറൽ ആർട്സ് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ലിബറൽ ആർട്സ് എന്താണെന്നുള്ള കാര്യമാണ് പിന്നീട് ലിബറൽ ആർട്സിന്റെ ഇന്ന ഇന്നത്തെ കോളേജസില് ലിബറൽ ആർട്സ് പഠിപ്പിക്കുന്ന ഇന്നത്തെ കോളേജസിലെ ഡീമറിറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് കുട്ടികൾക്ക് ഒരു അബ്സ്ട്രാക്ട് തോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ അവർക്ക് പ്രാക്ടിക്കൽ റിയാലിറ്റി കിട്ടുന്നില്ല ബുദ്ധി ഉപയോഗിക്കാൻ മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ അത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്താൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹാഫ് ഫോംഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം പറയുന്നു ലൈഫ് എന്താണോ അത് പഠിപ്പിക്കുന്നില്ല ഇന്നത്തെ കരിക്കുലം എന്നുള്ള കാര്യം പറഞ്ഞു മൂന്നാമതായിട്ട് പറയുന്നത് ലിബറൽ ആർട്സ് ഒരിക്കലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഡെസ്പെയർ ഉണ്ടാക്കുന്ന നിരാശ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും എന്ത് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അതിന് ആയിട്ടാണ് ട്വൻറ്റിയത് സെഞ്ചുറിയുടെ കേസ് പറഞ്ഞു എന്നിട്ട് റെസിഡൻറ്റും അതുപോലെ ഇൻഹാബിറ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതും പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിബറൽ ആർട്സ് ആൻഡ് ക്യാമ്പസ് ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അത്രയേ ഉള്ളൂ ഹാപ്പി ലേണിങ് ആൻഡ് താങ്ക്